രാത്രി സമയത്ത് ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു വീഡിയോ എന്ന് എല്ലാരും വിചാരിക്കുന്നുണ്ടാവും. ഞാനിപ്പോ എന്റെ വീട്ടിൽ നിന്ന് മഞ്ചേരി വന്നു, കടയൊക്കെ തുറന്നിട്ടുണ്ടോ, മലപ്പുറം ടൗണിൽ കടയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത്യാവശ്യം കുറച്ച് സാധനം വാങ്ങാണ്ടായിരുന്നു. അപ്പൊ അത് വാങ്ങാൻ വേണ്ടി മഞ്ചേരി വരെ വന്ന സമയത്ത് നല്ല മഴയട്ടാ, നല്ല മഴ, നല്ല ഊറ്റം മഴ. അപ്പൊ ഞങ്ങളൊരു ചായക്ക് കുടിച്ച് പരിപ്പടിയും കഴിച്ച് മഞ്ചേരി നമ്മുടെ സർക്കിളുണ്ട്, പഴയ സ്റ്റാൻഡിന്റെ സർക്കിള്, നാലും കൂടുന്ന ജംഗ്ഷൻ, അവിടെ അങ്ങനെ നിക്കുക. അപ്പൊ നാലഞ്ച് അഞ്ചല്ല ഒരു പത്താളുണ്ടല്ലേ, ആ പത്താള് SFI പിള്ളേരെ വന്നിട്ട് ഇങ്ങനെ കൊടിയും പിടിച്ച് ഒരു കോലവും പിടിച്ച് പോകുന്നുണ്ട്. അതിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് പെൺകുട്ടികളുണ്ടല്ലേ, മൂന്നാല് പെൺകുട്ടികളുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ മൂപ്പരോടും വൈഫിനോടും പറഞ്ഞു, എന്തല്ലേ കുട്ടികളുടെ അവസ്ഥ, കാരണം ഇവരൊക്കെ ചോര ഒരു ആ ഒരു ഇതല്ലേ സഖാവ് എന്നുള്ള ആ ഒരു, ഞാനും ഒരു സഖാവാണ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുന്നു, ഞങ്ങളെ സഖാക്കളാണ്, എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ ഈ മഴയും കൊണ്ട് ഡിസ്കസ് ചെയ്യണേ, ഡിസ്കസ് ചെയ്യും. ഞങ്ങളിങ്ങനെ പറയണം അവരെ സമ്മതിച്ചു, കാരണം അവരുടെ ആ ഒരു ഇത്, കാരണം മഴയത്തും എന്താ അവരൊരു ഫ്ലെക്സിബിളില്ല, മൈൻഡ് ചെയ്യാതെ അവരിങ്ങനെ കാര്യമായിട്ട് ജാഥ വിളിച്ചു പോകും. അപ്പൊ എനിക്ക് തോന്നുന്നു VD സതീശന്റെ പ്രശ്നം ആണെന്നാണ് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ വരെ പറഞ്ഞു, ഇവർക്കും അറിയില്ല എനിക്കും മനസ്സിലാവില്ല, കാരണം അവരെ ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ റോട്ടിൽ കൂടി ഇങ്ങനെ അവർ ജാതിയും വിളിച്ച് മഴയൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ നല്ല കുട്ടികൾ എന്തായാലും നല്ല പാർട്ടി പ്രവർത്തകരാണ്, അത്യാവശ്യം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പോട്ടെ എന്നൊക്കെ വിചാരിച്ചാൽ നമ്മളങ്ങനെ കണ്ടു നിന്നു, ഞങ്ങള് ചായയൊക്കെ കുടിച്ചു. അവരെന്ത് ചെയ്തു, മറ്റേ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡിന്റെ അവിടെ പോയിട്ട് പഴയ ബസ് സ്റ്റാൻഡ് അവിടുന്ന് റൈറ്റ് എടുത്ത പുതിയ ബസ് സ്റ്റാൻഡ് അവിടുന്ന് എത്തും, മലപ്പുറം റോഡിന് തിരിഞ്ഞ അവിടെ പോയി അവർ തിരിച്ചു ഇങ്ങോട്ട് തന്നെ നടന്നു വരുന്നുണ്ട്. അപ്പോഴും നമ്മള് ചായയൊക്കെ കുടിച്ചിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഞങ്ങളെ ആവശ്യത്തിന് റൗണ്ടൊക്കെ അടിച്ച് ഞങ്ങൾ തിരിച്ച് സർക്കിളിന്റെ അവിടെ എത്തി. ഞങ്ങൾ തിരിച്ച് സർക്കിളിന്റെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ മലപ്പുറം റൂട്ടിക്ക് ലെഫ്റ്റ് എടുത്ത് കയറി. ലെഫ്റ്റ് എടുത്ത് കയറിയത് മുതൽ വൺ ബ്ലോക്ക്, ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ വണ്ടി അങ്ങനെ നിൽക്കുന്നുണ്ട്, ഹോൺ അങ്ങനെ അടിക്കുന്നുണ്ട്, എല്ലാരും വണ്ടി നിൽക്കുന്നുണ്ട്. ഒന്നോ രണ്ടോ വണ്ടി ഒന്നും ഇല്ല, കാരണം പെരുന്നാളാണ് അറിയാലോ, റോട്ടിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്, മഴയാണ്. മഞ്ചേരി ആ പഴയ ബസ് സ്റ്റാൻഡിന്റെ ഓജസിന് മുന്നിലൊക്കെ നല്ല വെള്ളം കിട്ടും. മാത്രമല്ല മെഡിക്കൽ കോളേജ് ഉണ്ട് അപ്പുറത്ത്, മെഡിക്കൽ കോളേജിന്റെ റോഡാ മെയിൻ റോഡ്, അതും ഡിവൈഡർ ഉണ്ട് നടുവിൽ, ആ കെയറിന് മുന്നിലുള്ള ആ സിഗ്നലിൽ ഡിവൈഡർ ഉണ്ട്, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഡിവൈഡർ ഉണ്ട്. അപ്പൊ അത്യാവശ്യം ഇങ്ങനെ നിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഹോണടിച്ച്, ഞാൻ ഹോണടിച്ചു, എല്ലാരും ഹോണടിച്ചു, സർവത്ര നാട്ടുകാരും ഹോണടിക്കുന്നുണ്ട്. ഹോണടിച്ച് ഹോണടിച്ചിട്ട് ഈ ജാഥയ്ക്ക് പോണ പിള്ളേരുണ്ടല്ലോ, ആകെ 10 പിള്ളേരാള്ളത്, ഇവരിങ്ങനെ റോഡ് ഫുള്ള് പരന്ന് പിടിച്ച് ഒരു ഭാഗം ഫുള്ള് ബ്ലോക്കാക്കി പോകേണ്ട ആവശ്യമില്ലല്ലോ. ഹോണടിക്കുമ്പോ അത്യാവശ്യം തലയ്ക്ക് ഒരു കുറച്ചൊരു ബുദ്ധി വിവരമുണ്ടെന്നുണ്ടെങ്കിൽ സൈഡിക്ക് മാറും. ഇത് മാറിയിട്ടുമില്ല അവർ, ഈ നാലാള് പിന്നെയും എന്ത് ചെയ്ത്, ഈ നാലും പത്തും ആൾക്കാർ റോഡ് ഫുള്ള് ഇങ്ങനെ പരന്ന് കടന്നു പോവാ. അതുപോലെ തന്നെ ഹോൺ അടിച്ചപ്പോ അവരെന്ത് ചെയ്തു, ഒന്നും കൂടി നിവർന്നാണ് നിന്നു റോട്ടിൽ ഈ പത്താളും കൂടി. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു വണ്ടിനും വിടാത്ത അവസ്ഥ. അതിൽ ഞങ്ങളാണ്ട് ഹോൺ അടിച്ചു, ഞാനും ഹോണടിച്ചു, ബാക്കിലെ വണ്ടികളൊക്കെ ഹോണടിച്ചു. ബാക്കി ഉണ്ടായ സംഭവം ഇതാ, ഈ സൈഡിൽ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. എന്ത് വന്നി ഓക്കെ, അപ്പൊ ഇതാണ് സംഭവിച്ചത്. അതായത് മഞ്ചേരി അങ്ങാടിയിൽ നിന്ന് ഞാൻ പോവില്ല, മഞ്ചേരി അങ്ങാടിയിൽ നിന്ന് ഈ അപ്പുറം പോവില്ല. അതിന്റെ ഇടയിൽ രണ്ടു ചെക്കന്മാർ വന്ന് കാറിന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ഹോൺ അടിക്കല്,
മനസ്സിലായ? എന്തോ ഓന്റെ വീട്ടിൽ നിന്നൊക്കെ എന്തോ കാറ് മേടിച്ചെന്ന മാതിരി വന്ന് ഹോൺ അടിക്കില്ല. അതില് ഡോറോർന്ന് ഞാനും പുറത്തിറങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി. പിന്നെ ഞാനും ഒരുത്തന്റെ ഒന്ന് രണ്ട് ചെക്കന്മാര് നമ്മളെ നേരെ കൈ ഇങ്ങനെ ഉയർത്തി വരുമ്പോൾ നമ്മള് കൈ പിടിച്ച് വെക്കണല്ലോ. ഞാനും രണ്ടാളെ കൈ പിടിച്ച് വെച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് വർത്താനായി. ബാക്കിൽ ഒരുപാട് ആക്സിഡന്റ് കഴിഞ്ഞുകൊണ്ടുവരുന്നുണ്ട് എന്ന് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അതൊന്നും നമുക്ക് അറിയില്ല, അത്യാവശ്യം നമ്മൾ അത്ര കൃത്യമായിട്ട് കേട്ടിട്ടില്ല. അപ്പൊ നമ്മള് കേട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് ഹോൺ അടിച്ചു, അവര് മാറിയില്ല. അപ്പത്തേക്കും തെറിവിളി തുടങ്ങി. ഇപ്പൊ വീഡിയോയിൽ കേട്ടാൽ മതി, തെറിവിളി ഞാനും വിളിച്ചിട്ടുണ്ട് കേട്ടോ, ഇല്ലാന്ന് ഞാനും പറയില്ല. ഇങ്ങോട്ട് തെറി വിളിച്ചപ്പോ അങ്ങോട്ട് ഞാനും വിളിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ഇങ്ങനെ കൈ നോക്കിയപ്പോ ഞാൻ കൈ പിടിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യം നമ്മൾ എന്തായാലും ചെയ്തു പോകും, അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ നമ്മൾ ചെയ്യും. പക്ഷെ നമ്മളിതിന്ന് എന്താ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചോരത്തളപ്പിന് ഇപ്പൊ ഇവര് ചെയ്ത കാര്യത്തിനോടൊക്കെ റെസ്പെക്ട് ഉള്ളു അല്ലെ, വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അവര് സമരം വിളിക്കേ വിളിക്കാതിരിക്കേ എന്തോ ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അതൊക്കെ അവരുടെ പാർട്ടി പ്രവർത്തനം, അവരുടെ കാര്യങ്ങള്. സമരം വിളിക്കുക എന്താ ചെയ്യും ചെയ്തോട്ടെ. പക്ഷെ പൊതു റോട്ടില് ഒരു റോഡ് ഇങ്ങനെ നിറഞ്ഞു പോവുക, റോഡ് നിറഞ്ഞു പോണേന്റെ ഇടയിൽ ഒരു വണ്ടി വന്ന് ഹോണടിക്കുക, കുറെ വണ്ടിക്കാര് ഹോണടിക്കും, ഒന്ന് സൈഡില് ഒന്ന് സൈഡാക്കി പോവാന്നുള്ളത് ഒരു മാന്യതയാണ്. അത് ഞാൻ ഏത് പറഞ്ഞു, മര്യാദയാണ്. ഈ പത്ത് ആൾക്ക് പോകാൻ വേണ്ടിട്ട് 10,000 വണ്ടി ബ്ലോക്ക് ചെയ്തിട്ട് അല്ല നമ്മള് നമ്മളെ ഇത് കാണിക്കുന്നത്. അങ്ങനെയല്ല നിങ്ങൾ എന്ത് കാണിക്കണ്ടേ, നിങ്ങളുടെ ആ ഒരു എന്താ പറയാ വാശിയും വീറും കാണിക്കേണ്ടത്. നിങ്ങൾ ആ മാന്യമായിട്ട് സൈഡിൽ കൂടി പോയാൽ ബാക്കി വണ്ടികളും ഇത് ശരി പറയിപ്പിക്കലാണ്. കാരണം ഈ പാർട്ടീനെ പറയണു, ഈ പാർട്ടീനെ പറയണു എന്നാണ് എനിക്കുള്ള ഏറ്റവും വലിയ ചീത്തപ്പേര്. ഇതാണ് പറയാൻ കാരണം. പിന്നെ ഞാനും കൂടി ആയതുകൊണ്ട് എന്തുദ്ദേശത്തിന്റെ പേരിലാണോ അത് ചെയ്യുന്നത്, അതിനൊരു വിലയില്ലാതെ പോകണം. ഇതിപ്പോ എന്താ അറിയാം, ഞാനും കൂടി ആവുകൊണ്ട് ഇവർക്ക് നന്നായിട്ട് അറിയാം. അതായത് ഞാനാവുമ്പോ ഇവർക്ക് എന്താ, ഓ ഇപ്പം മറ്റേ സമരം പൊളിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഹോണടിച്ചതാണ്, കച്ചറ ഉണ്ടാക്കി എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോ അവരങ്ങനെ ഒരു കച്ചറ ഉണ്ടാക്കിയത്. ഫാൻസിനുണ്ടാക്കിയെന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതൊന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ എനിക്ക് പോണം, എത്ര നേരം വെച്ചിട്ടോ വണ്ടിയുടെ ബാക്കിൽ നിൽക്കുക. ഏകദേശം മഞ്ചേരി ആ സർക്കിള് മുതല് മറ്റേ ആശുപത്രി പടി എത്തണവരെ അല്ലെ, പുഷ്പ ഹോട്ടലിന്റെ മുന്നു വരെ നമ്മളിങ്ങനെ നിൽക്കും. ഹോണടിച്ചത് ഹോണടിക്കേ ചെയ്തിട്ടുള്ളൂ. ആണ് ഏറ്റവും രസം, നമ്മള് വണ്ടി പുറത്തിറങ്ങിയ ഞങ്ങളൊന്നും ചെയ്തില്ല, ഹോണടിച്ചിട്ടുള്ളൂ. ഹോണടിക്കുന്ന പോലും സഹിക്കാനുള്ള മനസ്ഥിതി കുട്ടി സഖാക്കന്മാർക്ക് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതാണ് കഥ. അപ്പൊ ഇത്രത്തോളം അസഹിഷ്ണുത ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളില് കുട്ടികളുടെ ഇടയിലും. അല്ല, ഞാനൊരു സഖാവായതുകൊണ്ട് എനിക്ക് പറയാം, നമ്മള് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയാണ്ട് ഇങ്ങനെ ആൾക്കാരെ വെറുപ്പിച്ച് നമ്മള് നമ്മളെ തന്നെ പറയിപ്പിക്കുന്നത് ഭയങ്കര ബോറാണ്. സത്യം, അത് ഏത് പാർട്ടിയാണെങ്കിലും സ്വന്തം നാട്ടുകാർക്ക് ഒരു എന്താ പറയാ തീരെ ഒരു സഹകരണം അല്ലാതെ ഉപദ്രവം മാത്രം. കാരണം മലപ്പുറത്തുള്ള ഇന്നോട് പറയാ ഈ മഞ്ചേരി അങ്ങാടിയിൽ നിന്ന് പോയില്ല. ഈ എന്താ ആലോചിച്ച് നോക്ക്, ഇനിയോ ഇക്ക് ഓനെ അറിയില്ല, ഓന് ഇനി അറിയില്ല. ഹോണടിച്ചതിന് ഓ ഇന്നെ മഞ്ചേരി അങ്ങാടി നിന്ന് പുറത്തു വിടില്ല. നമ്മള് പാർട്ടി വിളിക്കലും തല്ലുപിടി വിടാനൊന്നല്ല, പിന്നെ എന്തിനങ്ങനെ ഒരു സംഭവം നടത്തിണ്ടായിരുന്നു. ഞാൻ നോക്കണേ പാർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് അവര് മാത്രമല്ലല്ലോ നാടിന് വേണ്ടിട്ട് അവരാ നടന്നുണ്ടാവുക. അതിനോട് വല്ല കാര്യം ചെയ്തോണ്ട് ഫുൾ ബ്ലോക്ക്, അവിടെ ആ കച്ചറ ഉണ്ടാവുന്ന നേരെ അത്രയും ബ്ലോക്ക്. പിന്നെ ആ കൂട്ടത്തിൽ മഴ കൊണ്ട് നിന്ന് ബാക്കിൽ നിന്ന് ഒരാൾക്കാർ പോലും ന്യായീകരിക്കണില്ല. അവരെല്ലാരും നിന്നിട്ട് ഞങ്ങളൊക്കെ ഹോണടിക്കുന്നുണ്ട്, ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്, വെറുതെ ചെയ്തിട്ടാണ്. ഇതൊക്കെ എന്തിനെങ്ങനെ പറയിപ്പിക്കുന്നത്? ഇനി ഇത് പോട്ടെ, മഴ കൊണ്ട് നിന്ന കുട്ടികളോ, കുറെ പെൺകുട്ടികളും ഉണ്ട് ആ കൂട്ടത്തിന്, മഴ കൊണ്ടിക്കുണ്ട്, പാർട്ടിക്കാരും മഴ കൊണ്ടിക്കുണ്ട്, നാട്ടുകാരും മഴ കൊണ്ട്, ആകെ മൊത്തം ബ്ലോക്കായി, അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനായി. ഇതാണ് അവസ്ഥ. സംഗതി ഇത് ഒരുപാട് കാലം മുന്നുള്ള രീതിയല്ല എന്നാ ഞാൻ ആലോചിക്കുന്നത്. റോഡൊക്കെ ബ്ലോക്ക് ചെയ്ത് ആൾക്കാരെയും ബുദ്ധിമുട്ടിച്ച് ഞാൻ അത്ര പറയുള്ളൂ, ഇതൊക്കെ മാറണം. കാരണം ഇങ്ങനെ റോഡ് ബ്ലോക്ക് ചെയ്ത് സ്വയം മഴയും കൊണ്ട് പാർട്ടിക്ക് വേണ്ടി പൊടി പിടിച്ചോ ചെയ്തോ, പക്ഷെ റോഡ് ബ്ലോക്ക് ചെയ്ത് സാധാരണ ജനങ്ങളെ, ഞങ്ങള് കാശ് കൊടുത്ത് വണ്ടി വാങ്ങി, കാശ് കൊടുത്ത് പെട്രോൾ അടിച്ച് ഞങ്ങളെ നികുതി പൈസയിൽ, ഇപ്പൊ ഇവർ ഈ കൊടി പിടിച്ചവരുടെ അടക്കം നികുതി പൈസയിലാണ് ഈ നാട്ടിൽ ഈ റോഡും വണ്ടിയും കാര്യങ്ങളും ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ഉണ്ടാവുന്നത്. എന്ത് ധൈര്യത്തിന് വരില്ലാണ് കാറിന്റെ ഉള്ളിക്കൊക്കെ കൈയിട്ട് ഈ ഇത് കാട്ടി കൂട്ടണം മനസ്സിലാവും. അവരുടെ ധൈര്യം പാർട്ടിന്റെ കൂടെയുള്ള ധൈര്യം, അതാണ് സംഗതി. അതാണ് സംഗതി, കാറിന്റെ ഉള്ളിക്കൊക്കെ കൈയിട്ടിട്ട് ഹോണടിക്കുക, എന്നാ ഈ ഒന്നുകൂടി ഹോണടിക്കാൻ കാറിന്റെ ഉള്ളിക്ക് കൈയിടുക, ഇതൊക്കെയാണ് അവസ്ഥ. പിന്നെ പോലീസുകാരുണ്ടായിരുന്നില്ലല്ലേ, നല്ല കാര്യം. ഇങ്ങനെ ഒരു പാർട്ടി പരിപാടി മഞ്ചേരി ടൗൺ പോലീസ് അറിഞ്ഞിട്ടില്ല, അതാണ് കഷ്ടം. മഞ്ചേരിയിലെ പോലീസുകാർ അറിഞ്ഞിട്ടുണ്ടോ നമുക്കറിയില്ല, പക്ഷെ പോലീസുകാരൊന്നും ഇല്ല. അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർ വരും. ഇങ്ങനെ ഒരു ജാഥ നടക്കുമ്പോ, ഇനിയിപ്പോ പാർട്ടീന്റെ ഒരാളാണെന്നുണ്ടെങ്കിലും രണ്ടാളാണെന്നുണ്ടെങ്കിലും ഒരു സമരോ ജാഥയോ നടക്കുമ്പോ പോലീസ് അവിടെ വേണമെന്നാണ് നിയമം. ഇനി പാർട്ടിക്കാർ പോലീസിനെ അറിയിക്കാഞ്ഞിട്ടാണോ, അറിഞ്ഞിട്ട് ഇനിയിപ്പോ മഴയും പെരുന്നാളൊക്കെ ആയതുകൊണ്ട് പോലീസിന് റെസ്റ്റ് വേണ്ടേ? ഒരു റെസ്റ്റ് എടുക്കാൻ പോയതാണ് അറിയില്ല. എന്താണെങ്കിലും ഈ ഒരു എൻ്റയർ സംഗതി നടക്കുമ്പോഴും ഇവർ റോട്ടിൽ കൂടി ജാഥ വിളിച്ചു പോകുമ്പോഴും മഞ്ചേരി ടൗൺ പോലീസ് ഇല്ല. ടൗണിലെ ഒരു പോലീസ് പോയിട്ട് എന്താണ്, ഒരു ഹോം ഗാർഡും കൂടി ഇല്ലല്ലോ അവിടെ. ഒരു ഇത് വെച്ചിട്ട് ഞാനൊരു പാർട്ടീന്റെ ഇത് വെച്ചിട്ട് നോക്കി സംസാരിക്കുമ്പോ
പോലീസുകാരും വിചാരിച്ചിണ്ടാവും ഡിവൈഫിന്റെ കുട്ടികളല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെന്ന്. ഇവർ ഈ പരിപാടി ഒപ്പിക്കുന്നുള്ളത് പോലീസുകാരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതാവും സംഗതി, ഡിവൈഫൈന്റെ പിള്ളേരല്ലേ മാന്യമായിട്ട് പോകും, എസ് എഫ് ഐന്റെ പിള്ളേരല്ലേ മാന്യമായിട്ട് പോകുന്ന വിചാരിച്ചായിരിക്കും പോലീസുകാരാണെങ്കിൽ പരിപാടി ആവുണ്ടാവില്ല. മഞ്ചേരി വളരെ നീറ്റ, മഞ്ചേരി അങ്ങാടി ഒന്നും അത്ര ചോറുള്ള അങ്ങാടി ഒന്നല്ല ഇത്, ചുമ്മാ ഇതെന്താ പറയാ ഞാനായതുകൊണ്ടുള്ള പ്രശ്നമാണ് വേറെ ഒന്നുമല്ല. ഒരുമാതിരി വർത്തമാനമല്ലേ മഞ്ചേരിക്ക്, എന്താണ് ഞാനായതുകൊണ്ടാണ് മനസ്സിലായി. ഞാൻ ഈ മറ്റേ പിണറായി വിജയന്റെ കേസും ഇല്ലെങ്കിൽ എൽ ഡി എഫിന്റെ കേസൊക്കെ ഉള്ളതുകൊണ്ടുള്ള സീനാണത്, അല്ലാതെ വേറെ വിഷയമൊന്നുമല്ല. ഓക്കെ അപ്പോ ബൈ, ഇതാണ് നടന്നത്.